നമസ്കാരം. ബിഷപ്പ് കെ പി യോഹനാൻ സ്ഥാപിച്ച ബിലീവേഴ്സ് ചർച്ച് എന്ന ക്രിസ്ത്യൻ സഭയുടെ തിരുവല്ല ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സഭയുടെ വിവിധ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ 3 ദിവസമായി കേന്ദ്ര ഏജൻസികളുടെ, ഒന്നിൽ കൂടുതൽ ഏജൻസികളുടെ കോർഡിനേറ്റഡ് എഫേർട്ടാണ്. ആ ഏജൻസികളുടെ റെയ്ഡിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ക്രമക്കേടുകളുടെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. 6,000 കോടി രൂപയുടെ വിദേശ ഫണ്ടിന്റെ, വിദേശ സഹായത്തിന്റെ കണക്കുകളാണ് കെ പി യോഹന്നാനും സംഘവും ഇനിയും കേന്ദ്ര ഏജൻസികളുടെ മുമ്പിൽ തെളിയിക്കേണ്ടത്. അത് തെളിയിക്കാൻ സാധിക്കാത്ത പക്ഷം സഭയുടെ ലൈസൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവതാളത്തിലാവും, അത് ക്യാൻസൽ ആകും എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അത് സംബന്ധിച്ച വാർത്തകൾ ഇപ്പോൾ തന്നെ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലും വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് നമ്മൾക്ക് ഇന്ന് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. അത് കെ പി യോഹന്നാന്റെ സ്ഥാപനങ്ങളോടൊപ്പം മധ്യ തിരുവിതാംകൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട മതസ്ഥാപനത്തിലും അടുത്തു തന്നെ റെയ്ഡും മറ്റും കാര്യങ്ങളും ഉണ്ടാകും. കെ പി യോഹന്നാനോടൊപ്പം തന്നെ പാരലായിട്ട് നടന്ന ഒരു അന്വേഷണമാണ് അത്. അത് മധ്യ തിരുവിതാംകൂർ ആസ്ഥാനമാക്കിയുള്ള മറ്റൊരു മതസ്ഥാപനമാണ്. ഇതുപോലെ വാർത്തകളിലും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അതിനും ഈ ബിഷപ്പ് കെ പി യോഹന്നാനെ പോലെ തന്നെ ഒരു ആൾദൈവ പരിവേഷമൊക്കെ ഉള്ള ഒരാളാണ് അത് നയിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിലും അടുത്ത ദിവസം തന്നെ റെയ്ഡ് നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കൃത്യമായ വിവരമാണ്. കാരണം റെയ്ഡ് ഇതിന്റെ ഒരു അന്വേഷണത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ മാത്രം സംഭവിക്കുന്നതാണ്. അതിനർത്ഥം ഇതുവരെ യാതൊരു അന്വേഷണവും നടന്നിട്ട് ഇല്ല എന്നല്ല, വളരെ കൃത്യമായ അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെയും കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആത്മീയ വ്യാപാരം തന്നെയാണ് അവിടെയും നടക്കുന്നത്. ഇതിന്റെ രണ്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, രണ്ട് മതസ്ഥാപനങ്ങൾക്കും സംസ്ഥാന സർക്കാരിലെ ഉന്നതരുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതാണ്. അത് ഒരു യാദൃശ്ചികമാകാം, പക്ഷേ ഈ രണ്ട് സ്ഥാപനങ്ങളും അകമഴിഞ്ഞ് സംസ്ഥാന സർക്കാരിനെ സഹായിക്കുന്നവരാണ്. രണ്ട് സ്ഥാപനങ്ങളിലെയും ആത്മീയ വ്യാപാരികളുമായി സംസ്ഥാന സർക്കാരിലെയും അതേപോലെ സി പി എമ്മിലെയും ഉന്നതർക്ക് കാര്യമായ ബന്ധമുണ്ട്. ബിഷപ്പ് കെ പി യോഹന്നാന്റെ ബിലീവേഴ്സ് ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം പല സി പി എം നേതാക്കന്മാരുടെയും വിദേശത്തെ ചികിത്സ, ഉന്നതരുടെ ചികിത്സ പലപ്പോഴും ബിഷപ്പ് കെ പി യോഹന്നാന്റെ നേതൃത്വത്തിലുള്ള സ്ഥാപനത്തിലെ ചില ആൾക്കാരാണ് അറേഞ്ച് ചെയ്തു കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും കെ പി യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്ന് അകപ്പെട്ടിരിക്കുന്നത് ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണ്. ജനങ്ങളെ ആത്മീയതയിലേക്കും അതേപോലെ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് ഉയർത്ത് എഴുന്നേൽപ്പിച്ച് അവരെ നല്ല വഴിക്ക് നടത്താനും ഒക്കെയാണ് ഇതുപോലെയുള്ള ആത്മീയ ആചാര്യന്മാർ രംഗത്ത് വരുന്നത്. പക്ഷെ യോഹന്നാൻ ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്ന ഈ വിഷയം അത്ര പെട്ടെന്നൊന്നും തീരുന്നതല്ല. അദ്ദേഹത്തിന്റെ തന്നെ ലൈസൻസ്, അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളുടെ ലൈസൻസ് പോലും പോകും എന്നാണ് ഇപ്പോൾ അറിയുന്നത്. 15 കോടിയോളം രൂപ പണമായിട്ട് തന്നെ ഇതിനോടകം പിടിച്ചെടുത്തിട്ടുണ്ട്. 15 അല്ല, അതിൽ കൂടുതലുണ്ടെന്ന് പറയുന്നു. ഇതിൽ 4 കോടി രൂപ ഡൽഹിയിൽ നിന്നാണ് പിടിച്ചെടുത്തതെങ്കിൽ 7 കോടിയോളം രൂപ മെഡിക്കൽ കോളേജ്, തിരുവല്ലയിലെ ബിലീവേഴ്സ് ചർച്ചിന്റെ മെഡിക്കൽ കോളേജിന്റെ ഗോഡൌണിൽ നിന്നാണ് പിടിച്ചെടുത്തത്. അപ്പോൾ ഇത്രയും കണക്കില്ലാത്ത പണം, അതേപോലെ നിരോധിച്ച നോട്ടുകളുടെ ഒരു വൻ ശേഖരം, ഇതൊക്കെ സർക്കാർ ഏജൻസികൾ പിടിച്ചെടുക്കുമ്പോൾ ആ സ്ഥാപനത്തിന്റെ നടത്തിപ്പ് ഒട്ടും തന്നെ സുതാര്യമായ രീതിയിലല്ല എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന തെളിവുകളായി മാറുകയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ. അതുകൊണ്ട് തീർച്ചയായിട്ടും ബിഷപ്പ് യോഹന്നാനും അദ്ദേഹത്തിന്റെ കൂട്ടാളികൾക്കും കുറെ വിയർപ്പ് ഒഴുക്കേണ്ടി വരും ഇതെല്ലാം സർക്കാരിന്റെ മുമ്പിൽ തെളിയിക്കാൻ, ഏജൻസികളുടെ മുമ്പിൽ തെളിയിക്കാൻ. കാരണം അവർ വളരെ കൃത്യമായ ഹോംവർക്ക് ചെയ്തിട്ടാണ് അവസാനം ഈ റെയ്ഡിലേക്ക് എത്തുന്നത്. ഇതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു ആംഗിൾ കൂടി, അതായത് ഈ കേന്ദ്ര ഏജൻസികളിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കുന്ന ചില സൂചനകൾ അനുസരിച്ച് ബിഷപ്പ് കെ പി യോഹന്നാന്റെ നേതൃത്വത്തിലുള്ള ഈ ബിലീവേഴ്സ് ചർച്ച് ഈ ലഭിച്ച വിദേശ സഹായം, അതായത് ഈ ഫണ്ട് ഉപയോഗിച്ച രീതികളൊന്നും ശരിയല്ല എന്നാണ് ഏജൻസികൾ പറയുന്നത്. അതുതന്നെയാണ് അന്വേഷണത്തിന്റെ കാതൽ. പക്ഷേ ഇത് എവിടെ നിക്ഷേപിച്ചു എന്ന് ചോദിക്കുമ്പോൾ വളരെ കൃത്യമായി ഇവർ റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിച്ചു എന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷേ റിയൽ എസ്റ്റേറ്റ് മാത്രമല്ല ഇതിന്റെ പിന്നിലുള്ളത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ചില വ്യാപാരങ്ങളിലും ചില ബിസിനസ്സുകളിലും, നമ്മൾക്കിപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് പുറത്തുവിടാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് മാത്രമാണ് അതിന്റെ കാര്യങ്ങൾ പറയാത്തത്. കാരണം അത് അന്വേഷണത്തെ ബാധിക്കും എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് പക്ഷേ വളരെ കൃത്യമായി നമ്മളൊന്നും ചിന്തിക്കാത്ത ചില വ്യാപാര സ്ഥാപനങ്ങളിലും ചില ബിസിനസ് സംരംഭങ്ങളിലും ഒക്കെ കേരളത്തിന് പുറത്ത് ഈ ബിഷപ്പ് യോഹന്നാന്റെ നേതൃത്വത്തിലുള്ള ബിലീവേഴ്സ് ചർച്ചിന്റെ പണം പോയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ വ്യാപകമായ ഒരു ശൃംഖല
ബിലീവേഴ്സ് ചർച്ച് ഇതിനോടകം ഈ പണം ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിന് പുറത്തുള്ള രാഷ്ട്രീയക്കാരെയും അതേപോലെ പ്രധാനപ്പെട്ട ചില ആൾക്കാരെയും ഒക്കെ അവർ കുരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ തന്നെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും പെട്ടവർക്ക് ബിഷപ്പ് യോഹനാനുമായി ബന്ധമുണ്ട്, അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളുമായി ബന്ധമുണ്ട്. അത് തീർച്ചയായിട്ടും നാച്ചുറൽ ആണെന്ന് പറയാം. എല്ലാവരും ഇത്തരം ഇടപാടുകളിൽ ബന്ധപ്പെട്ടവരുമല്ല, കാരണം ഇതുപോലെ ഒരു വലിയ സ്ഥാപനമാണ്, അവരുമായി എല്ലാവരും സാമൂഹിക പ്രവർത്തകർ ബന്ധപ്പെടും. പക്ഷെ നമ്മൾ ഈ പറയുന്നത് കേരളത്തിന് പുറത്തുമൊക്കെയുള്ള നിക്ഷേപങ്ങളെ കുറിച്ച് പറയുന്നത് കൃത്യമായ വിവരമാണ്. അതിൽ ആ ശൃംഖലയിൽ ബന്ധപ്പെട്ടിട്ടുള്ളവർ ഇത്തരം ഇടപാടുകളുടെ ഭാഗമൊക്കെ ആയിട്ടുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ. അതോടൊപ്പം ബിലീവേഴ്സ് ചർച്ച് 2013 ഉത്തർഖണ്ഡിൽ ഒരു വലിയ വെള്ളപ്പൊക്കം അന്നുണ്ടായി. അന്ന് ഒരു വലിയ ദുരിതം ഉണ്ടായി. അവിടെ ചില ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും സഹായങ്ങളും ഒക്കെ നടത്തിയതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2013 മുതൽ ഇങ്ങോട്ട് ഇതുവരെ അതുമായി ബന്ധപ്പെട്ട കണക്കുകളും ED ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട വിവരം കൂടി നമുക്ക് ഈ സമയത്ത് പ്രേക്ഷകരോട് പങ്കുവെക്കാനുണ്ട്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇത്തരം ആത്മീയ സ്ഥാപനങ്ങളുടെ മറവിൽ അത് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് അവർക്ക് മോക്ഷം കൊടുക്കുമെന്നും അല്ലെങ്കിൽ അവരെ സന്മാർഗത്തിലേക്ക് നയിക്കുമെന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന പല സ്ഥാപനങ്ങളും ഇത് തട്ടിപ്പാണെങ്കിൽ, അതിന്റെ പിന്നിൽ അനധികൃതമായ ഇടപാടുകളുണ്ടെങ്കിൽ അത് അവരെല്ലാം സൂക്ഷിക്കേണ്ട സമയമായി എന്നുള്ളതിന്റെ കൃത്യമായ ഒരു സൂചനയാണ് ബിഷപ്പ് യോഹന്നാന്റെ ഇന്നത്തെ സ്ഥിതി. അഴിമതി വെച്ചു പൊറുപ്പിക്കില്ല എന്ന് ഉറപ്പാക്കിയ ഒരു കേന്ദ്ര സർക്കാർ നിങ്ങളുടെ എല്ലാം പിന്നാലെയുണ്ട്. നമസ്കാരം.